കേരള വാൽമീകി എന്ന വിശേഷിപ്പിക്കപ്പെട്ട ഒരു മഹാകവിയും വിവർത്തകനുമാണ് വള്ളത്തോൾ നാരായണ മേനോൻ. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. 1878 ഒക്ടോബർ 16 മലപ്പുറം ജില്ലയിലെ തിരൂരിന് സമീപം ചേന്നര ഗ്രാമത്തിൽ വള്ളത്തോൾ കോഴിപ്പറമ്പിൽ കുട്ടിപ്പാറു അമ്മയുടെയും ദാമോദരൻ ഇളയതിൻ്റെയും മകനായിട്ടായിരുന്നു വള്ളത്തോളിൻ്റെ ജനനം. 12 വയസ്സ് മുതൽ തന്നെ അദ്ദേഹം കവിതകൾ എഴുതി തുടങ്ങിയിരുന്നു. കിരാതശതകം, വ്യാസാവതാരം എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യകാല കൃതികൾ. വാൽമീകി രാമായണത്തിൻ്റെ മലയാളത്തിലേക്കുള്ള വിവർത്തനമായിരുന്നു വിവർത്തനത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രധാന സാഹിത്യ സംഭാവന. 1908 രോഗബാധയെ തുടർന്ന് അദ്ദേഹം ബധിരനായി. ഇതേ തുടർന്നാണ് ബധിരവിലാപം എന്ന കവിത രചിച്ചത്. 1913 ചിത്രയോഗം എന്ന മഹാകാവ്യം അദ്ദേഹം രചിച്ചു. വാൽമീകി രാമായണം, അഭിജ്ഞാന ശാകുന്തളം, മാതംഗലീല, പത്മപുരാണം, വാമനപുരാണം, അഭിഷേക നാടകം, സ്വപ്ന വാസ്തവദത്തം തുടങ്ങി നിരവധി സംസ്കൃത കൃതികൾ അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. മഹാത്മാഗാന്ധിയെപ്പറ്റി അദ്ദേഹം എഴുതിയ കൃതിയാണ് എൻ്റെ ഗുരുനാഥൻ. ഗാന്ധിജിയുടെ മരണം ഏൽപ്പിച്ച ദുഃഖത്തിൽ എഴുതിയ വിലാപകാവ്യമാണ് ബാപ്പുജി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം ദേശസ്നേഹം തുളുമ്പുന്ന നിരവധി കവിതകൾ രചിച്ചിട്ടുണ്ട്. മാതൃവന്ദനം ഇതിന് ഒരു ഉദാഹരണമാണ്. മലയാള സാഹിത്യത്തിനും ഭാഷയ്ക്കും അദ്ദേഹം നൽകിയ സംഭാവനകൾ വിസ്മരിക്കുവാൻ കഴിയുന്നതല്ല. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതികളിൽ ഒന്നായ പത്മവിഭൂഷൺ നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. 1958 മാർച്ച് 13 തൻ്റെ 79 വയസ്സിൽ എറണാകുളത്ത് വച്ച് മഹാകവി വള്ളത്തോൾ അന്തരിച്ചു. ചെറുതുരുത്തിയിലെ കേരള കലാമണ്ഡലം വളപ്പിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിച്ചത്.